വെൽക്കം ബാക്ക് ടു ചാനൽ ആൻഡ് ഇറ്റ്സ് മീ പ്രിയ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇച്ചിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോണത്. അപ്പൊ തമ്മിൽ കണ്ട പോലെ തന്നെ പഠിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് മാത്രമല്ല ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ്. അതായത് ഞാൻ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പാരാമെഡിക്കലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പം അതിൽ നിന്നും എനിക്കൊരു റിക്വസ്റ്റ് വന്നതാണ് ഈ ഒരു പാരാമെഡിക്കൽ സ്ട്രീമിനെ പറ്റിയിട്ട് പരിചയപ്പെടുത്താനായിട്ട്. അപ്പോൾ പാരാമെഡിക്കൽ സ്ട്രീം ഒത്തിരി ഉണ്ട്, ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഭവമാണ് ഈ പാരാമെഡിക്കൽ സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഫുള്ളായിട്ട് ഞാൻ പറയുന്നില്ല, അതിലുപരി ഞാൻ ചെയ്ത അനസ്തീഷ്യ ടെക്നീഷ്യൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി പ്ലസ് അനസ്തീഷ്യ ടെക്നീഷ്യൻ എന്നുള്ള ആ ഒരു സ്പെഷ്യൽ കോഴ്സിന് മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണേ കേട്ടോ. അപ്പം പാരാമെഡിക്കൽ രംഗത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മെഡിക്കൽ രംഗം മോഹം കൊണ്ട് നടക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിലും അവര് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. മാത്രമല്ല അവരുടെ മാതാപിതാക്കൾ ഇത് കണ്ടിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പൊ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിന്ന് ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി, ആൻഡ് ഈ വീഡിയോ ഇഷ്ടമാവാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളാണ് നമ്മൾ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വളരെ അധികം കുറേയധികം കോഴ്സുകളുള്ള ഒരു കാറ്റഗറി ആണെന്ന് ഞാൻ മുൻപേ പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ വലിച്ചു നീട്ടി വല്ലാതെ ഞാൻ എല്ലാം പറയുന്നില്ല. ഞാൻ എൻ്റെ കോഴ്സിനെ മാത്രം, ഞാൻ എടുത്ത കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് പറയുന്നത്. അതിൻ്റെ ബേസിക് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം കേട്ടോ. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് കേൾക്കണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അതിനനുസരിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വീഡിയോ ഇടാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ എടുത്ത കോഴ്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നതെന്ന് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ പാരാമെഡിക്കലിൽ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി പ്ലസ് അനസ്തീഷ്യ ടെക്നീഷ്യൻ എന്നുള്ള ഒരു കാറ്റഗറിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഞാൻ എടുത്തത് ഡിപ്ലോമ ആയിരുന്നു. നമുക്ക് ബി എസ് സി ഇവിടെ അവൈലബിൾ അല്ല, സോ അത് കാരണമാണ് ഞാൻ പാരാമെഡിക്കലിൽ ഡിപ്ലോമയാണ് ചെയ്തത്. പാരാമെഡിക്കൽ എന്ന് പറയുന്നത് കടൽ പോലെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഒത്തിരിയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസും കോഴ്സുകളും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഈ പാരാമെഡിക്കൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡയാലിസിസ്, പിന്നെ സി വി ടി ടി അതായത് കാർഡിയോ വാസ്കുലർ, പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ, അനസ്തീഷ്യ, ഗ്യാസ്ട്രോ എൻട്രോളജി, ഫാർമസി, അങ്ങനെയുള്ള കുറേ ഒത്തിരി അധികം കോഴ്സുകളുള്ള ഒരു കാറ്റഗറിയാണ് നമ്മുടെ പാരാമെഡിക്കൽ എന്നുള്ളത്. അപ്പം നമുക്ക് ഏതാണോ നമ്മുടെ ഇതിന് ഉചിതമായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് എൻ്റർ ആവാവുന്നതാണ്. പിന്നെ ഇതിനൊരു പ്രത്യേക ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാരാമെഡിക്കൽ നമ്മൾ പഠിക്കുമ്പോൾ സ്പെഷ്യലൈസ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യണം. ഇപ്പം അനസ്തീഷ്യ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമായിരിക്കും നമ്മൾ ഉണ്ടാവുക. ദെൻ ഡയാലിസിസിന്റെ കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ ഡയാലിസിസിന്റെ മാത്രം ടെക്നീഷ്യൻസ് ആയിരിക്കും നമ്മൾ ഉണ്ടാവുക. അങ്ങനെയാണ് ഈ ഒരു പാരാമെഡിക്കൽ എന്നുള്ള ഒരു കാറ്റഗറിയുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. അപ്പം ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യന്റെ മെയിൻ റോളുകൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യന്റെ റോൾ എന്താണ്, ജോലി എന്താണ്, പോസ്റ്റിംഗ് എന്താണ്, ഇതൊക്കെയാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോണത്. അപ്പം പറയുമ്പോൾ തന്നെ അറിയാം ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ മെയിൻ ആയിട്ടും കണ്ടുവരുന്നത് ഓപ്പറേഷൻ തിയേറ്ററുകളിലാണ്. അപ്പം ജനറൽ തിയേറ്റേഴ്സ് ഉണ്ടാവും, കാർഡിയക് തിയേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം എല്ലാത്തിലും നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻസിന് ആവശ്യമാണ്. അതാണ് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അവിടെയല്ല, അതായത് ഒരു ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിനകത്തുള്ള എല്ലാ എക്യുപ്മെന്റ്സും, സർജറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ ടെക്നീഷ്യന്മാരാണ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യന്മാരാണ്. മാത്രമല്ല നമ്മുടെ സർജൻസിനെ അസിസ്റ്റ് ചെയ്യുന്നതും നഴ്സുമാർക്ക് അസിസ്റ്റ് ചെയ്യുന്നതും നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻസ് ആണ്. കൂടാതെ തന്നെ അനസ്തീഷ്യ റോളും നമ്മൾ ചെറിയ രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിലൊരു പ്രധാനപ്പെട്ട ഡൗട്ടാണ് ഈ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻസ് ഡിപ്ലോമ ചെയ്തവർക്കും ബി എസ് സി ചെയ്തവർക്കും സാലറി ഡിഫറൻറ്റ് ആയിരിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന സർട്ടിഫിക്കറ്റിനെയും പിന്നെ നമ്മുടെ സീനിയോറിറ്റിക്കും അനുസരിച്ചിട്ടായിരിക്കും നമുക്കുള്ള സാലറി അവർ തീരുമാനിക്കുക. ആൻഡ് മാത്രമല്ല ഈ അനസ്തീഷ്യ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് പുറത്തു പോയി കഴിഞ്ഞാൽ, അതായത് ഔട്ട്സൈഡ് കേരള നല്ല സ്കോപ്പ് ഉള്ളൊരു ജോബാണ്. സോ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം പിന്നെ നമ്മുടെ സീനിയോറിറ്റി ഇതൊക്കെ ഡിപ്പെൻഡ്
ചെയ്തിട്ടായിരിക്കും നമ്മുടെ സാലറിയിൽ അവർ മാറ്റം വരുത്താം. ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉള്ളവരായാലും ബി എസ് സി സർട്ടിഫിക്കറ്റ് ഉള്ളവരായാലും ഒരു ഹോസ്പിറ്റലിൽ ജോബിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ, ആ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ അവർ ചെയ്യുന്നത് സെയിം ജോലിയാണ്. അവിടെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒക്കെ, ഓപ്പറേറ്റിംഗ് എക്യുപ്മെന്റ്സിൻ്റെ ഒക്കെ അതൊക്കെ ഹാൻഡിൽ ചെയ്യുക, സർജൻസിനെ ഹാൻഡിൽ ചെയ്യുക, നഴ്സുമാരെ ഹാൻഡിൽ ചെയ്യുക, അവർക്കൊക്കെ അസിസ്റ്റ് ചെയ്യുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന മെയിൻ റോൾ. അപ്പോൾ അത് ഡിപ്ലോമ ആയാലും ബി എസ് സി ആയാലും സെയിം തന്നെയായിരിക്കും നമ്മുടെ ജോലി. അതനുസരിച്ചിട്ട്, അതായത് ഡിപ്ലോമ ബി എസ് സി തമ്മിൽ ജോലി സാലറിക്ക് വ്യത്യാസമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇനിയുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിലേക്ക് എങ്ങനെ എൻ്റർ ആവാം എന്നുള്ളതാണ്. അപ്പം എൽ ബി എസ് ത്രൂ എൻ്റർ ആവാം, അല്ലാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മുടെ ഇവിടെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇവിടെ കേരള സർക്കാർ അംഗീകൃതമായിട്ടുള്ള രണ്ട് മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് ആണുള്ളത്. ഒന്ന് കെ യു എച്ച് എസും എന്ന് ഒന്ന് ഡി എം എയും. ഇത് രണ്ടുമാണ് കേരള സർക്കാർ, നമ്മുടെ കേരള സർക്കാർ അംഗീകൃതമായിട്ടുള്ള രണ്ട് മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ്. അപ്പം ബാക്കിയുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലുകൾ നടത്തുന്ന അല്ലെങ്കിൽ ചെറുകിട യൂണിവേഴ്സിറ്റീസ് നടത്തുന്ന ഒരു ഇതില് എന്താ പാരാമെഡിക്കൽ കോഴ്സിന് പോയി ചേരുവാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രമാണ് നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ഉള്ളൂ. ഈ കേരള സർക്കാർ അംഗീകൃതം അല്ലാത്ത സർട്ടിഫിക്കറ്റുകളിൽ നമുക്ക് പി എസ് സി എഴുതാനായിട്ട് സാധിക്കില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതോടൊപ്പം നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവിടെ ജോബിന് ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഇതാണ് എനിക്ക് ഒരു കോഴ്സിനെ പറ്റിയിട്ട്, അതായത് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്നുള്ള ഒരു കോഴ്സിനെ പറ്റിയിട്ട് എനിക്ക് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. മാത്രമല്ല ഒട്ടനവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള അല്ലെങ്കിൽ ജോബ് സാധ്യതകളുള്ള ഒരു കോഴ്സാണ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്ന് പറയുന്നത്. പാരാമെഡിക്കലിലെ എല്ലാ കോഴ്സുകളും നല്ല അടിപൊളി കോഴ്സുകളാണ്. സർട്ടിഫിക്കറ്റിന്റെ മൂല്യം അനുസരിച്ചിട്ട് വേണം അതിൽ ചേരാൻ എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകം എടുത്തു പറയാനുള്ള ഒരു കാര്യം. അപ്പം കുഞ്ഞു വീഡിയോ ആയിരുന്നു അല്ലേ? അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.